വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം ദൈവം നമ്മളെ കേൾപ്പിച്ചു, കർത്താവിൻ്റെ ജനനം യാദർശികമായി സംഭവിച്ചതല്ല, കർത്താവ് പിതാവാൻ ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു എന്ന്. എന്നാൽ ഈ ലോകത്തിൽ കർത്താവ് കടന്നു വന്ന് നമ്മളെ കർത്താവ് ആരാണെന്നാണ് കർത്താവ് പഠിപ്പിച്ചത് എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാം. കർത്താവിനെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തി തരുന്നത് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. യേശു തന്നെ നമുക്ക് യേശുവിനെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഒന്നാമതായിട്ട് യേശു വെളിപ്പെടുത്തുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം 6:35 വചനത്തിൽ പറയുകയാണ്. അവിടെ പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഹല്ലേലൂയ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. അപ്പം നോക്കിക്കേ, യേശുവിനെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഹല്ലേലൂയ. ജീവൻ്റെ അപ്പമായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജീവൻ നിലനിർത്തുവാൻ കർത്താവ് അപ്പമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? യേശു എൻ്റെ ജീവൻ്റെ അപ്പമാണ്. എൻ്റെ ആത്മാവിൻ ജീവിക്കണമെങ്കിൽ യേശു എന്ന അപ്പമില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ 6:48 വചനത്തിൽ പറയുകയാണ്. 48 ഇങ്ങനെ പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂവിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ഹല്ലേലൂയ. കർത്താവ് തരുന്ന, ജീവൻ തരുന്ന, നിത്യജീവനിലേക്ക് നടത്തുന്ന ജീവൻ്റെ അപ്പമായ യേശു ക്രിസ്തു തരുന്ന അപ്പം എന്ന് പറയുന്നത് യേശുവിൻ്റെ മാംസമാണ്. യേശുവിൻ്റെ മാംസം എന്ന് പറയുന്നത് വചനം ആണ്. വചനം ജഡമായി തീർന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ലോകത്തിന് ജീവൻ ലഭിക്കാൻ വേണ്ടി, നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടി നൽകുന്ന അപ്പം എന്ന് പറയുന്നത് യേശുവിൻ്റെ മാംസമാണ്. യേശുവിൻ്റെ മാംസമാണ് ദൈവത്തിൻ്റെ, യേശുവിൻ്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ വചനമാണ് നാം ദിനം പ്രതി ഭക്ഷിച്ച് നിത്യജീവനിലേക്ക് നമ്മെ നടത്തേണ്ടത് എന്ന് ദൈവം നമ്മെ വെളിപ്പെടുത്തി തരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ ആകയാൽ യഹൂദന്മാർ നമുക്ക് അതിൻ്റെ 52 പറയാണ്, ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിനെ തരുവാൻ ഇവനെ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. നോക്കിക്കെ, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എന്ന് എഴുതിയിരിക്കുന്നു.
അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം എന്ന മാംസം തിന്നുന്നവന് ബാഹ്യമായ ജീവനല്ല ഉണ്ടാകുന്നത്, ഉള്ളിൽ ജീവൻ ഉണ്ടാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഉള്ളിൽ എവിടെയാണ്? ആത്മാവിൽ ജീവൻ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവ് വസിക്കുന്നുണ്ട്. ആ ആത്മാവിൽ ആണ് ക്രിസ്തുവിൻ്റെ മാംസം തിന്നുമ്പോൾ, അല്ലെങ്കിൽ വചനമെന്ന മാംസം തിന്നുമ്പോൾ, യേശുവിൻ്റെ ശരീരമെന്ന വചനമെന്ന മാംസം തിന്നുമ്പോൾ, ഉള്ളിൽ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മാവിൽ ജീവനുണ്ടാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടോ? ഇന്ന് നമ്മുടെ ബാഹ്യമായ ശരീരത്തിൽ ജീവനുണ്ട് എന്ന് നമ്മൾ പറയുന്നു. നമ്മുടെ ബാഹ്യമായ ജീവിതത്തിൽ, ശരീരത്തിൽ ജീവനുണ്ടാകേണ്ടതിന് നമ്മൾ ആഹാരം കഴിക്കുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിൽ ആത്മാവിന് ജീവനുണ്ടാകേണ്ടതിന് വചനമാകുന്ന യേശുവിൻ്റെ ശരീരത്തിലെ മാംസം തിന്നുന്നവരാണോ നാം ഓരോരുത്തരും എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. വചനം എന്ന മാംസം എത്രത്തോളം നമ്മൾ ഭക്ഷിക്കുന്നുവോ അത്രത്തോളം ജീവൻ നിലനിൽക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഉള്ളിൽ ആത്മാവിന് ജീവൻ നിലനിൽക്കുവാൻ വചനമെന്ന മാംസം, കർത്താവിൻ്റെ മാംസം ഭക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നമ്മളെ എന്ത് ചെയ്യുന്നു? എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ മാംസം തിന്നുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽക്കും ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവിനെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ നാം ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ നാം യേശുവിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിനെ നമ്മുടെ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി, ആത്മാവിൽ ജീവനുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ടോ? ആത്മാവിൻ്റെ ഭക്ഷണം നമ്മൾ ഡെയിലി നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടാകുന്നതിന് വേണ്ടി നാം ഭക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത് ഭക്ഷണമാണ്. അത് നമ്മെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, നിത്യജീവൻ തരുന്ന, മരണത്തെ ജയിപ്പിക്കുന്ന ജീവനാണ് നമ്മളിലേക്ക് തരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഇന്ന് ലോകത്തിൽ മനുഷ്യർ കുർബാന ഭക്ഷിക്കാനൊക്കെ പോകുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞങ്ങളുടെ പാപം ക്ഷമിക്കാനും നമ്മുടെ ശരീരത്തിലൊക്കെ നല്ല സൗഖ്യം ഉണ്ടാകാനും ശരീരത്തിൽ രോഗമൊന്നും വരാതിരിക്കാനും ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലൊക്കെയാണ് മനുഷ്യർ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ടാകും. ഹല്ലേലൂയ. എത്ര പേര് കർത്താവ് എൻ്റെ ആത്മാവിന് ജീവനുണ്ടാകുവാനാണ് ഞാൻ നിന്നെ ഭക്ഷിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തു നോക്കുക. രണ്ടാമതായിട്ട് കർത്താവ് പറയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8:12 പറയുകയാണ്,
എട്ടിൻ്റെ 12 പറയാണ്, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇരുള് നീങ്ങിപ്പോകുന്നു, യേശു ജീവൻ്റെ വെളിച്ചമാണ്. യേശുവിനെ ഭക്ഷിച്ച്, യേശുവിനെ ഉള്ളിലാക്കുന്ന, നമ്മുടെ ആത്മാവിലേക്ക് ജീവൻ പകർന്നുകൊണ്ട് നാം യേശുവിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ ഭക്ഷിച്ച് നാം ബലപ്പെടുന്നുവെങ്കിൽ എന്താ സംഭവിക്കുന്നത്? യേശു പറയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ലോകത്തിന് വെളിച്ചം നൽകുന്നവനാണ്. ആദ്യം നമ്മൾ കണ്ടു, ലോകത്തിന് ജീവൻ നൽകുന്നവനാണ്. രണ്ടാമത് കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ജീവന്റെ വെളിച്ചത്തെ നമ്മുടെ വെളിച്ചമാക്കി മാറ്റിയിട്ടുണ്ടോ? എൻ്റെ ജീവന്റെ വെളിച്ചം ആരാണ്? ഹല്ലേലൂയ. എൻ്റെ ജീവന്റെ വെളിച്ചം യേശുവാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അവിടെയും കർത്താവ് വെളിച്ചമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് വെളിച്ചമാകുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വചനത്തിൽ പറയുകയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇപ്പം നോക്കിക്കേ, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ജീവൻ്റെ അപ്പമായ യേശുവിനെ ഉള്ളിൽ ജീവനുണ്ടാകേണ്ടതിന് ആര് ഭക്ഷിക്കുന്നുവോ അവൻ്റെ അവൻ എന്ത് സംഭവിക്കുന്നു? അവനിൽ അവനിൽ ജീവനുണ്ട്, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ആ ജീവൻ, നമ്മൾ ഭക്ഷിച്ചതായ ജീവനുള്ള യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന, മാംസമാകുന്ന അപ്പം നമ്മുടെ ഉള്ളിൽ ചെന്നു കഴിയുമ്പോൾ ആ ജീവൻ നമ്മുടെ വെളിച്ചമായി മാറുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വെളിച്ചം ലഭിക്കണമെങ്കിൽ, യേശുവിൽ നിന്നുള്ള വെളിച്ചം ലഭിക്കണമെങ്കിൽ, ആദ്യം ജീവൻ്റെ അപ്പമാകുന്ന യേശുവിനെ, അല്ലെങ്കിൽ യേശുവിൻ്റെ മാംസമാകുന്ന വചനത്തെ നാം ഭക്ഷിക്കണം. ആ ഭക്ഷണം, ആ മാംസം ഭക്ഷിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടാകുന്നു. ആ ജീവനാണ് നമ്മെ വെളിച്ചമായി നയിക്കുന്നത്. എന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ, അന്ധകാരം നമ്മുടെ ജീവിതത്തിലെ മാറ്റി നമ്മെ വെളിച്ചമാക്കി തീർക്കുന്നത് നാം ഭക്ഷിക്കുന്ന അപ്പം മൂലം, നമ്മളിൽ ഉണ്ടാകുന്ന ജീവൻ മൂലം, ജീവനാണ് നമുക്ക് വെളിച്ചം തരുന്നത് എന്നവിടെ കാണുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഹല്ലേലൂയ. ഇരുളിന് ഒരിക്കലും കർത്താവിൻ്റെ വചനമാകുന്ന ഭക്ഷണം, അല്ലെങ്കിൽ ആ മാംസം ഭക്ഷിച്ച് നമ്മൾ ജീവനുണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിൻ്റെ ഇരുളിന് നമ്മെ പിടിച്ചടക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. ഇരുള് നമ്മെ പിടിച്ചടക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വേണ്ടും വണ്ണം ജീവനുണ്ടായിട്ടില്ല. നമ്മുടെ ആത്മാവിൽ ജീവനില്ലാത്തത് കൊണ്ടാണ് ഇരുള് നമ്മെ പിടിച്ചടക്കുന്നത്. മൂന്നാമതായിട്ട് അവിടെ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനത്തിൽ പറയുകയാണ്, 10:9 ഇങ്ങനെ പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്.
ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ വാതിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്നാമതായിട്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തിയത് ഞാൻ ജീവൻ്റെ അപ്പമാണ്. രണ്ടാമതായിട്ട് കർത്താവ് വെളിപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മൂന്നാമത് പറയുകയാണ്, ഞാൻ വാതിലാണ്. ഹല്ലേലൂയ. ഞാൻ വാതിലാണ്, എന്നിൽ കൂടി കടക്കാത്തവനെല്ലാം കള്ളനാണ് എന്ന് പറയുന്നു. ഹല്ലേലൂയ. എന്നിൽ കൂടി ആടുകളുടെ വാതിലാകുന്നു. എനിക്ക് മുമ്പേ വന്നവർ ഒക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആടുകൾ കള്ളന്മാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കില്ല. കർത്താവിൻ്റെ വചനം അല്ലെങ്കിൽ കർത്താവിനെ മാത്രം കേൾക്കുന്നവരായിരിക്കും. കർത്താവ് വന്നത് എന്തിനു വേണ്ടിയാണ് എന്നവിടെ എഴുതിയിരിക്കുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അവിടെ കർത്താവിലൂടെ, കർത്താവാകുന്ന വാതിലിലൂടെ അകത്തോട്ടും പുറത്തോട്ടും ഇറങ്ങുവാൻ തക്കവണ്ണമാണോ നമ്മുടെ ജീവിതം? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ത് സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ? ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ. ലോകത്തിൽ അന്ധകാരത്തെ നീക്കി വെളിച്ചം സമൃദ്ധിയായിട്ട് തരുവാൻ. ഹല്ലേലൂയ. ആണ് കർത്താവ് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ വാതിലാണ്. കർത്താവ് പറയാണ്, പിതാവിൻ്റെ അടുത്ത് എത്തുവാനുള്ള വാതിലാണ്, സ്വർഗത്തിലെത്തുവാനുള്ള വാതിലാണ്, നിത്യജീവനിലെത്തുവാനുള്ള വാതിലാണ് ഞാൻ എന്ന് യേശു തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം ആ വാതിലിൽ കൂടി കടന്നവരാണോ? ആ വാതിലിൽ നിന്ന് അകത്തു പോവുകയും പുറത്തു വരികയും മേച്ചിൽ കണ്ടെത്തുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണോ നാം ഓരോരുത്തരും എന്ന് നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. 10:11 നമ്മൾ വായിച്ചാൽ അവിടെ കാണുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നല്ല ഇടയനാണ്. ഈ നല്ല ഇടയൻ്റെ പിന്നാലെയാണോ നാം ആകുന്ന ആട് സഞ്ചരിക്കുന്നത്? നല്ല ഇടയൻ എന്താ ചെയ്യുന്നത്? ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു. ഹല്ലേലൂയ. ജീവൻ ആ നല്ല ഇടയൻ്റെ പിന്നാലെ നടന്ന് ആ ജീവൻ നല്ല ഇടയൻ നിന്ന് ആ ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ നാം ഓരോരുത്തരുമെന്ന് നാം ഒരിക്കൽ കൂടി നമ്മെ ശോധന ചെയ്യുക. 12 പറയാം, ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവരെ പിടിക്കുകയും ചിന്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമാണ്. ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ നല്ല ഇടയനായ കർത്താവിൻ്റെ ജീവൻ പ്രാപിച്ച് ജീവിക്കുന്ന വ്യക്തികളാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ദൈവത്തിൻ്റെ നല്ല ഇടയനായ യേശു തമ്പുരാൻ്റെ പിന്നാലെ നടക്കുന്ന ആടാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 1:7 നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്,
അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് നാം ജീവിക്കുന്ന വ്യക്തിയായി തീരണം. യേശു നല്ല ഇടയനാണ്. യേശു ജീവൻ തന്ന്, രക്തം തന്ന്, വിടുവിക്കുന്ന, രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അത് ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഇരിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ എന്ന് വെച്ചാൽ നല്ല ഇടയനായ കർത്താവിൻ്റെ കൂടെ നടക്കണമെങ്കിൽ വെളിച്ചത്തിൽ യേശുതമ്പുരാൻ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ നാം വെളിച്ചത്തിലുള്ളവരായി തീരണം. വെളിച്ചത്തിലേക്ക് വരുവാൻ നാം എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ കേട്ടത്? ജീവൻ്റെ അപ്പമായ യേശുവിൻ്റെ മാംസം തിന്ന്, അല്ല വചനമെന്ന മാംസം തിന്ന് ജീവിക്കുന്നവരാണെങ്കിൽ മാത്രമേ ജീവൻ നമ്മളിലേക്ക് കടന്നു വരികയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ ജീവൻ കടന്നു വന്നെങ്കിൽ മാത്രമേ വെളിച്ചം നമ്മളെ നയിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ നാം ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിക്കുന്ന നമുക്ക് പാപമില്ല എന്ന് പറയുന്നു എങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെ പോയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനപ്രകാരം ശുദ്ധീകരിക്കപ്പെട്ട് ഒരുക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവ് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അഞ്ചാമതായിട്ട് കർത്താവ് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11:25 വചനത്തിൽ പറയുകയാണ്. 11:25 ഇങ്ങനെ പറയുന്നു, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഹല്ലേലൂയ. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും ഒരു നാളും മരിക്കയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനമാണ് എന്ന്, പുനരുത്ഥാനവും ജീവനുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. യേശു നമ്മുടെ പുനരുത്ഥാനവും ജീവനുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മുടെ പുനരുത്ഥാനമാണോ? നാം കർത്താവിൽ കൂടിയുള്ള പുനരുത്ഥാനം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് കർത്താവ് നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ്. ആ പുനരുത്ഥാനം പ്രാപിക്കത്തക്കവണ്ണമാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? 1 തെസ്സലോനിക്കർ 4:16 ഇങ്ങനെ പറയുകയാണ്. 1 തെസ്സലോനിക്കർ 4:16 ഇങ്ങനെ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ.
അവിടെ പറയുന്നത് കർത്താവിൻ്റെ വരവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. അപ്പോൾ യേശു പുനരുത്ഥാനമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവന് പുനരുത്ഥാനമുണ്ട് എന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. യേശു പുനരുത്ഥാനവും ജീവനുമാണ്. അതുകൊണ്ടാണ് ആ ജീവൻ നാം പ്രാപിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ആറാമതായിട്ട് അവിടെ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14:6 ഇങ്ങനെ പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. കർത്താവ് വഴിയാണ്. എങ്ങോട്ടുള്ളത്? സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉള്ള വഴിയാണ് യേശു തമ്പുരാൻ എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നിത്യജീവനിലേക്കുള്ള വഴിയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:6 പറയുകയാണ്, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയല്ലാതെ, യേശുവേ യേശുവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല കർത്താവിൻ്റെ വചനമെന്ന അപ്പം ഭക്ഷിക്കുകയും ആ അപ്പം ഭക്ഷിച്ച് ജീവൻ പ്രാപിച്ച് വെളിച്ചത്തിൽ ജീവിച്ച് കർത്താവാകുന്ന വാതിലിലൂടെ അകത്തു പോവുകയും പുറത്തു വരികയും ചെയ്ത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായിട്ട് നാം ജീവിക്കുമ്പോൾ നല്ല ഇടയനെ ഫോളോ ചെയ്ത് നല്ല ഇടയനിൽ നിന്ന് ജീവൻ പ്രാപിച്ച് രക്തത്താൽ കഴുകപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി നാം മാറിയെങ്കിൽ മാത്രമേ ആ പുനരുത്ഥാനത്തിൽ നമുക്ക് പങ്കുണ്ടാകുകയുള്ളൂ. ആ പുനരുത്ഥാനത്തിൽ പങ്കുവഹിച്ചിട്ട് കർത്താവിൻ്റെ കൂടെ ആ സ്വർഗാദി സ്വർഗത്തിലേക്ക്, ആ നിത്യജീവനിലേക്ക് നാം പ്രവേശിക്കുവാനിടയാകുന്നു. സ്വർഗത്തിലേക്ക് വേറൊരു വഴിയുമില്ല. യേശു മാത്രമാണ് വഴി എന്ന അപ്പോസ്തല പ്രവൃത്തി നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. യേശു അല്ലാതെ വേറെ വഴിയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു മാത്രമാണ് സത്യമായിട്ടുള്ള വഴി, സ്വർഗത്തിലെത്തിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന സത്യമായ വഴി യേശു മാത്രമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു മാത്രം വഴിയായി നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ്. യേശു മനുഷ്യന് ജീവൻ നൽകുന്നത് യേശു മാത്രമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യന് ജീവൻ നൽകുന്ന സത്യവഴിയിലൂടെ നടത്തുന്നത് യേശുവാണ്. ഹല്ലേലൂയ. ഒരു വചനം കൂടെ ചിന്തിച്ച് നമുക്ക് ഇരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:1 പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കോമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ കൊമ്പായി മാറിക്കൊണ്ട് ഫലം കായ്ക്കുന്ന വ്യക്തികളായി നാം മാറണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ കർത്താവിൻ്റെ വചനം
കർത്താവിൻ്റെ സംസാരിച്ച വചനം നാം ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ ശുദ്ധിയുള്ളവരായിത്തീരുന്നു, കർത്താവിൽ വസിക്കുവാൻ കഴിയുന്നു, കർത്താവിൽ വസിക്കുന്നവന് ആയിത്തീരണം, കർത്താവിൽ വസിക്കുന്ന ഒരു കൊമ്പായി നാം മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാനാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ, ഞാനാണ് നല്ല ഇടയൻ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, ഞാനാണ് സത്യവഴി എന്ന വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. മനുഷ്യന് ജീവൻ നൽകുന്നത് യേശു മാത്രമാണ്. യേശു, ആ യേശുവിൽ വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും നാം യേശു പറഞ്ഞതുപോലെ നാം ജീവിച്ചാൽ നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ ഒരന്ധകാരത്തിനും ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയ ഈ തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് ആ വചനത്തിൽ നിലനിൽക്കുവാൻ കർത്താവെ എന്നെയും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. പ്രാർത്ഥിക്കാനുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം.